റിലയൻസ് പോലുള്ള കോർപ്പറേറ്റുകൾക്ക് കേരളത്തിലെ കേബിൾ ടി വി മേഖല പിടിച്ചെടുക്കാനാവാത്തത് സിഒഎയുടെ ശക്തമായ സാന്നിധ്യം കൊണ്ടാണെന്ന് സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്. രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ കോർപ്പറേറ്റുകൾ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. എന്നാൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ നിരക്കിൽ വിനോദോപാധികൾ ലഭ്യമാക്കി ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് സിഒഎ എന്നും അദ്ദേഹം പറഞ്ഞു. സിഒഎ കണ്ണൂർ ജില്ലാ മിഡിൽ ഈസ്റ്റ് സോൺ കൺവെൻഷൻ തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോവിഡ് കാലത്ത് ജനങ്ങളുടെ മാനസികോന്മേഷം ഉയർത്തുന്നതിൽ കേബിൾ ടി വി മേഖല നിർണായക പങ്കാണ് വഹിച്ചത്. സിനിമാശാലകളോ ഉത്സവങ്ങളോ കല്യാണങ്ങളോ മറ്റു വിനോദോപാധികളോ ഇല്ലാത്ത നാളുകളായിരുന്നു കോവിഡ് കാലം. ആ സമയത്ത് കേബിൾ ടി വി കാണുന്നവരുടെ എണ്ണം കൂടി, ഇന്റർനെറ്റ് ഉപഭോക്താക്കളുടെ എണ്ണവും വർദ്ധിച്ചു. ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും തൊഴിൽ മേഖലയിൽ വലിയ പ്രയാസം അനുഭവപ്പെട്ട കാലമായിരുന്നു അത്. അപ്പോഴും വളരെ ചുരുങ്ങിയ നിരക്കിൽ വിനോദോപാധികൾ നൽകിയത് സിഒഎയുടെ നേതൃത്വത്തിലായിരുന്നു. ഇന്ത്യയിൽ കേരളമൊഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ടി വി ശൃംഖലയും ഇന്റർനെറ്റും വൻകിട കോർപ്പറേറ്റുകളുടെ കയ്യിലാണ്. ബഹുരാഷ്ട്ര കുത്തകകൾ അവിടെ പൊതുജനങ്ങളെ കൊള്ളയടിക്കുകയാണ്. 2 വർഷം മുൻപ് റിലയൻസ് കേബിൾ ടി വി മേഖലയിൽ കൈവച്ചു. എന്നാൽ കേരളത്തിൽ അതിന് സാധിക്കാത്തത് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ കൂട്ടായ്മയായ സിഒഎയുടെ സാന്നിധ്യം കൊണ്ടാണ്. കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചോരയും നീരും നൽകി വളർത്തിയതാണ് ഈ കൂട്ടായ്മയെന്നും അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു. സർക്കാർ നിശ്ചയിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർ പ്രവർത്തിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായ രീതിയിൽ ചുരുങ്ങിയ നിരക്കിൽ കേബിൾ ടി വിയും ഇന്റർനെറ്റും നൽകുകയാണ് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ചെയ്യുന്നത്. എന്നാൽ കുത്തകകൾക്ക് വേണ്ടി ചെറുകിട കേബിൾ ടി വി മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് ഇവരുടെ കണ്ണിലെ കയറായി നമ്മൾ വാങ്ങി തലിക്കോടുമ്പോ ഏഴുപോക്കാരായ വലിയ രീതിയിൽ ചൂഷണം ചെയ്യാമെന്ന് വിചാരിച്ച ഈ കേരള കമ്പനികൾക്ക് പോലും തിരിച്ചടി അയക്കാൻ ആവശ്യം. ഇതൊക്കെ ഇവരെ നമ്മുടെ ശത്രുവായി മാറ്റി. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി പി ശശികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംഘാടക സമിതി ചെയർമാൻ വിൽസൺ മാത്യു, കെ വിജയകൃഷ്ണൻ, പ്രജേഷ് ആച്ചാണ്ടി, ലോഹിതാക്ഷൻ, അനിൽ മംഗലത്ത്, സണ്ണി സെബാസ്റ്റ്യൻ, സുനിൽ പോള, എ വി ശശികുമാർ, സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്രമ്പ്.